ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മെജോ ജോസഫ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ആദ്യമേ നേരുകയാണ്. നിങ്ങളിപ്പോൾ കേട്ട മ്യൂസിക്, ഞാൻ ആദ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ട്രാഫിക്കിലത്തെ മ്യൂസിക്കാണ്. ട്രാഫിക്കിന് മുമ്പ് എൻ്റെ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് നോട്ട്ബുക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മ്യൂസിക് ലൈഫ് തുടങ്ങുന്നതെന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ, ഒരു 7-ാം ക്ലാസ്സിൽ വെച്ചാണ് മ്യൂസിക് ലൈഫ് തുടങ്ങുന്നത്. വളരെ ബേസിക്കലി വളരെ റിസേർവ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പപ്പി മമ്മിയും അത്യാവശ്യം പാടും ഹാർമോണിയൊക്കെ വായിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പപ്പ എന്നെയും അനുജത്തിനെയും പഠിപ്പിച്ചു മ്യൂസിക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസ്, ഞങ്ങൾക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് പള്ളിയിലത്തെ കൊയറായിരുന്നു. അപ്പോൾ ഒരു 7-ാം ക്ലാസ് തുടങ്ങി ഒരു 10-12 വർഷത്തോളം കൊറ്റനെല്ലൂർ, അതായത് ഇരിഞ്ഞാലക്കുടിക്കടുത്തൊരു കൊറ്റനെല്ലൂർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമമാണ്. അവിടെ ഒരു ഫാത്തിമ മാതാ പള്ളിയാണ്, അതാണ് നമ്മുടെ ഇടവക. അപ്പോൾ അവിടെ ഒരു 12 വർഷത്തോളം ഞാൻ കീബോർഡിസ്റ്റായിരുന്നു 7-ാം ക്ലാസ് തുടങ്ങി. അപ്പം എൻ്റെ മ്യൂസിക് ലൈഫിൻ്റെ ഫസ്റ്റ് ബേസിക് എന്ന് പറയുന്നത് അവിടെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ MBA ചെയ്തപ്പോൾ കൂടെ തന്നെ മുത്തു ഭാഗവതം പറഞ്ഞിട്ട് പൊള്ളാച്ചിയിലൊരു സാറുണ്ട്, ആളുടെ കീഴിലാണ് കർണാടകയിൽ ഞാൻ പഠിച്ചു തുടങ്ങിയത്. ഒരു 3-4 വർഷം അവിടെ പഠിച്ചു. ആൾക്കിപ്പോൾ 99 വയസ്സായി. ഞാനിപ്പോഴും ഇടയ്ക്ക് ആളുടെ അടുത്ത് പോകും. അപ്പോൾ ഇത് ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മ്യൂസിക് എൻ്റെ കരിയറായിട്ട് എടുക്കണമെന്ന്, അതാണ് എൻ്റെ എല്ലാവർക്കും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരു ദൈവവിളി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ 7th സ്റ്റാൻഡേർഡിൽ വെച്ചാണ്. അതിനെന്നെ ഒരുപാട് സഹായിച്ചേക്കുന്നത് ഈ പറഞ്ഞ കൊറ്റനെല്ലൂർ ഫാത്തിമ മാതാ പള്ളിയിലെ ചർച്ച് കൊയറും കാര്യങ്ങളൊക്കെയാണ്. ഒരു എൻ്റെ ഒരു അച്ഛനാണ് ആദ്യം പഠിപ്പിച്ചത്, ഒരു ഫാദർ ഷാജി ചിറയത്ത് എന്ന് പറഞ്ഞിട്ടൊരു അച്ഛനാണ്. പുള്ളിക്കാരൻ ആളാണ് എന്നെ ബേസിക് കോഡ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതും, അങ്ങനെ കുർബാനയ്ക്ക് വായിക്കാൻ തുടങ്ങിയതും കാര്യങ്ങളൊക്കെ. ഇപ്പം ജീസസ് യൂത്ത് അല്ലെങ്കിൽ CLC അതുപോലത്തെ കുറേ സംഘടനകളിലൊക്കെ ഒരുപാട് ആക്റ്റീവായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ, കുറേ കൂട്ടുകാരുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടവകയിൽ. അപ്പോൾ അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബേസിക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് ലൈഫിൽ കിട്ടിയത് അങ്ങനെ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബന്ധപ്പെട്ട് നടന്നുകൊണ്ടാണ്. ജീസസ് യൂത്തും ഇതുപോലെ തന്നെ ഒരുപാട് വളർത്തിയ പ്ലാറ്റ്ഫോമുകളിലൊന്നാണ്. കുറേ പരിപാടികളിൽ ജീസസ് യൂത്തിൻ്റെ മ്യൂസിക് പ്രോഗ്രാംസിനൊക്കെ കീബോർഡിസ്റ്റായിട്ട് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ കീബോർഡിസ്റ്റായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ പാനൽ ഷെയറിങ്ങിനും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. More power, more of you.
വീട്ടിൽ പപ്പ, മമ്മി, ഭാര്യ, മൂന്ന് മക്കള് അവരെന്നെ ഉള്ളത്. പപ്പയുടെ പേര് ജോസഫ്, മമ്മിയുടെ പേര് റോസ്മേരി, ഭാര്യ മെറിൻ, മൂന്ന് മക്കള്. ആദ്യത്തെ ആൾക്ക് ഇപ്പം 6.5 വയസ്സായി. അവൻ്റെ പേര് ആബ്ഡിയേൽ. രണ്ടാമത്തെ പേര് ആളുടെ പേര് ഓറിയൽ. മൂന്നാമത്തെ ആൾ പെൺകുട്ടിയാണ്, അബിഗേൽ എന്നാണ് അവൾക്ക് പേരിട്ടത്. അവൾക്ക് 2 മാസമായിട്ടുള്ളൂ. രണ്ടാമത്തെ മോന് 1.5 വയസ്സ്. അപ്പോൾ അങ്ങനെ ദൈവകൃപകൊണ്ട് എല്ലാം സന്തോഷമായിട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളും. പിന്നെ ഏറ്റവും ഞാൻ ബേസിക്കലി ഒരു റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ആയിരുന്നു, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏറ്റവും ആദ്യം ഞാനൊരു സ്റ്റേജ് അപ്പിയറൻസ് നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ നിർബന്ധപ്രകാരം. കാരണം 7-ാം ക്ലാസ്സിൽ വെച്ച് ഫൈൻ ആർട്സ് ഡേ നടക്കുമ്പോൾ ഇന്ന് നീ പാട്ട് പാടാതെ തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരണ്ട എന്ന് മമ്മിയുടെ നിർബന്ധം കാരണമാണ് ഞാൻ ശരിക്കും ആദ്യമായിട്ടൊരു സ്റ്റേജ് അപ്പ്. അതിന് അതുവരെയൊക്കെ ഇടയ്ക്കൊക്കെ പാടും എന്നല്ലാതെ പുറത്ത് പോയി പാടാനായിട്ടുള്ള ഒരു ഒരു എന്തോ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഇൻഹിബിഷനൊക്കെ മാറാനായിട്ട് സഹായിച്ചത് അമ്മയുടെ ഒരു ഇടപെടലാണ്. പിന്നെ ചെറുപ്പം തുടങ്ങി തന്നെ പപ്പയായാലും മമ്മിയായാലും, പപ്പയും കൊയറിലൊക്കെ ഉണ്ടായിരുന്നു, കുറേ കാലം കൊയറിലുണ്ടായിരുന്നു. പക്ഷേ ബാങ്കിങ് പ്രൊഫഷനിലായിട്ട് വന്നപ്പോൾ പിന്നെ ആൾക്ക് ഇതിലൊന്നും പോകാൻ പറ്റാതെ മമ്മിയാണെങ്കിലും കൊയറിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, മക്കൾ പള്ളിയായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നടക്കണം എന്നുള്ളത്. അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ലൈഫിൽ. എല്ലാവരും ലൈഫിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്ര അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ്. അതായത് പ്രത്യേകിച്ച് മ്യൂസിക് എന്നുള്ളൊരു സംഭവം ഒരുപാട് ഒരു ഡിവിനിറ്റി വേണ്ടതായിട്ടുള്ളൊരു സാധനമാണ്. അത് ദൈവത്തോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നു അത്രമാത്രം നല്ലതാണ്, നല്ല ക്രിയേഷൻസ് വരും. ഞാനിപ്പോഴും എപ്പോഴും ഏത് കമ്പോസിഷൻ ചെയ്യണേക്കാളും മുമ്പും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കഴിയുമെങ്കിൽ ഒരു കൊന്തയൊക്കെ എത്തിക്കാറുണ്ട്. അപ്പോൾ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും ഒരു ഒരു മെഡിറ്റേഷൻ മൂഡ് എപ്പോഴും മ്യൂസിക്കിന് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശീലങ്ങളൊക്കെ വരാൻ കാരണം ആ ചെറുപ്പം മുതലേ ഈ പള്ളിയും കൊയറും ജീസസ് യൂത്തും CLC ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം എൻ്റെ മക്കളും വളർന്നു തുടങ്ങി. അപ്പോൾ അവരെയും ഞാൻ എന്തായാലും ആ ഒരു വഴിയിൽ തന്നെ നടത്തുള്ളൂ എന്ന് എനിക്ക് ഞങ്ങൾക്ക് ഉറപ്പുണ്ടത്. ഞാനും വൈഫും തീരുമാനിച്ചേക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെറുപ്പകാലത്ത് അതായത് കൊയറിലൊക്കെ ആയിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടമുള്ള പാട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാടിയേക്കുന്ന പാട്ട് ഒന്നെന്ന് പറയുന്നത് യേശുവിൻ്റെ പ്രാണനാഥൻ എന്നുള്ള പാട്ടാണ്. കാരണം ഞാൻ ബേസിക്കലി കീബോർഡിസ്റ്റായിരുന്നു, പള്ളിയിൽ കീബോർഡിസ്റ്റായിരുന്നു. അപ്പം വല്ലപ്പോഴും മാത്രം കീബോർഡിസ്റ്റുകൾക്ക് പാടേണ്ട അവസരം വരുള്ളൂ. കാരണം ഒന്നുകിൽ പാട്ടുകാരൻ ലീഡ് സിംഗർ ആബ്സെൻ്റ് ആയിരുന്ന സമയമായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഇപ്പോൾ പെരുന്നാൾ പോലെയുള്ള സമയങ്ങളിൽ പുറത്തുനിന്നായിരിക്കും കൊയർ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പോലുള്ള എല്ലാവർക്കും പാടാനായിട്ടുള്ള അവസരം കിട്ടും. ആ സമയങ്ങളിൽ ഞാൻ കൂടുതൽ പാടാൻ പ്രിഫർ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്, എന്നാൽ ഏറ്റവും സൂത്തിങ്ങാണ്, ഭയങ്കര സന്തോഷം തരുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. എനിക്ക് എപ്പോഴും ഒരു എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടും കൂടിയാണ് യേശുവിൻ്റെ പ്രാണനാഥൻ എന്നുള്ള പാട്ട്. Mm-hmm.
ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ മ്യൂസിക് ഡയറക്ഷനിലോട്ട് ഇറങ്ങാനുള്ള പ്ലാനിലൊക്കെയായിരുന്നു. ഇവിടെ ഇരിഞ്ഞാലക്കോട്ടെ ക്രൈസ്റ്റ് കോളേജിലായിരുന്നു ബി കോം പഠിച്ചത്. അപ്പോൾ പിന്നെ പപ്പ പറഞ്ഞു, ഇങ്ങനെ കരിയർ ആയിട്ട് മ്യൂസിക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെയുള്ള ഫ്രീഡം പപ്പയുടെ മമ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതെടുത്താലും ഏറ്റവും നന്നായിട്ട് വന്നു കഴിഞ്ഞ് വരാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മ്യൂസിക് കരിയറായിട്ട് എടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ എങ്കിൽ കൂടി ഒരു പി ജി കയ്യിലോ ഉള്ളതല്ല എന്നുള്ള ഒരു ഇതിൽ, അറ്റ്ലീസ്റ്റ് കല്യാണ മാർക്കറ്റിലെങ്കിലും ഗുണം ചെയ്യുന്നുള്ള ഇതിലാണ് എം ബി എ ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ പൊള്ളാച്ചിയിൽ എം ബി എ കഴിഞ്ഞതോടുകൂടി തന്നെ ഞാനും എൻ്റെ അനുജത്തിയും കൂടി ഒരു ആൽബം ചെയ്തു. മണിച്ചപ്പ് എന്നായിരുന്നു ആൽബത്തിൻ്റെ പേര്. ഞാനൊരു ഒരു സംഭവം പറയാൻ വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും ഒരു നിമിത്തമായിട്ടിരിക്കുന്നത് എൻ്റെ അനുജത്തിയാണ്, ആൻസി. അപ്പം പുള്ളിക്കാരത്തെയാണ് ഈ ആൽബത്തിൻ്റെ ലിറിക്സ് എഴുതിയിരുന്നത്. അപ്പോൾ അങ്ങനെയാണ്, അതായത് ഈ ആൽബം ഓഡിയോ റിലീസ് ചെയ്തത് റോഷനേട്ടനായിരുന്നു. നോട്ട്ബുക്കിന് മുമ്പായിട്ട് ഈ മണിച്ചപ്പ് റിലീസ് ചെയ്തത് റോഷനേട്ടനായിരുന്നു. അപ്പോൾ അതിൽ അതിൻ്റെ പിന്നിൽ അനുജത്തിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാർ ഇഷ്ടമായിട്ട് പിന്നെ ഒരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വന്നു. എന്നെ കല്യാണത്തിൽ കലാസിച്ചു. പിന്നെ റോഷനേട്ടനിപ്പം അപ്പോഴൊക്കെ എൻ്റെ ഡ്രീം മാത്രമായിരുന്നു മ്യൂസിക് എന്നുള്ളത്. മ്യൂസിക് ഡയറക്ടറാവും, അത് എന്താണെങ്കിലും ആവും എന്നുള്ളൊരിതുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി സ്പീഡായിട്ട് നടക്കാൻ കാരണം ചിലപ്പോൾ ഒരു പക്ഷേ റോഷനേട്ടനെ പോലെയുള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരും വന്നതിൻ്റെ ഒരു കാരണം കൊണ്ട് കൂടിയാണ്. കാരണം ഇപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ കോമ്പസിഷൻസും എനിക്ക് കേൾപ്പിക്കാനായിട്ട് ഫീൽഡിൽ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന എല്ലാ 15 പടങ്ങളാണെങ്കിൽ കൂടി ഒരു 70% ഓഫ് പടങ്ങളും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. നല്ല പ്രോജക്ട്സിൻ്റെ ഭാഗമാവാൻ പറ്റാന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വലിയ കാര്യമാണ്. നല്ല സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള പ്രോജക്ട്സിൻ്റെ ഭാഗമാവാൻ പറ്റുന്നത്. നോട്ട്ബുക്ക് ആണെങ്കിലും ട്രാഫിക് ആണെങ്കിലും ലാസ്റ്റ് ഇറങ്ങിയ കെയർ ഓഫ് സൈറാബാനു ചാപ്റ്റേഴ്സ്, ട്രാഫിക്ക് ശരിക്കും ഒരു നിമിത്തമായിരുന്നു. ചെന്നൈ ട്രാഫിക്കിൻ്റെ തമിഴാണെങ്കിലും ഹിന്ദിയിലേക്കും പോകാനായിട്ടുള്ള ഒരു നിമിത്തമായിരുന്നു. അവിടേക്ക് ഒരു എൻട്രി കിട്ടാൻ കാരണം ട്രാഫിക് എന്നുള്ള പടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല പടങ്ങളുടെ ഭാഗമാവാൻ പറ്റി ദൈവാനുഗ്രഹമുണ്ട്. ക്രിസ്മസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ പ്രത്യേകിച്ച് കൊയറിലായിരിക്കുന്ന സമയത്ത് പുതിയ 4 പാട്ടുകൾ പാടാനായിട്ടുള്ള അവസരമാണ്. അതായത് കുർബാന പാട്ടുകൾ എന്നുള്ളതിലപ്പുറം ഒരു പുതിയ ഇൻട്രോ സോങ് പഠിച്ച് പാടാൻ പറ്റും. പിന്നെ കുർബാന സ്വീകരണത്തിന് പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ ഒരു കുർബാനയുടെ എൻഡിലൊരു പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാറ് പതിവ്. അങ്ങനെ നോക്കുമ്പം ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ വരുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് ചിത്രയേച്ചി പാടിയ പൈതലാം യേശു എന്നുള്ള പാട്ടാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നൊരു പാട്ടാണ്. ഒരുപാട് പാടാൻ ആഗ്രഹിച്ചിട്ടുള്ള, ഒരുപാട് പാടിയേക്കണ പാട്ടാണ്. മീൻസ് ഈ എവിടെ ചാൻസ് കിട്ടിയാലും ഞാൻ പാടാൻ ശ്രമിക്കുന്ന ഒരു പാട്ടാണ് പൈതലാം യേശു. പൊലിയേകാൻ
തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ താരാഗണങ്ങളാൽ ആഗതരാകുന്നു വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ ഐതല യേശുവേ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ റീസൺ എന്ന് പറയുന്നത് അത് ദൈവാനുഗ്രഹം മാത്രമാണ്. ചെറുപ്പകാലം തുടങ്ങി ആ ഒരു സംരക്ഷണം എനിക്ക് ഇപ്പോഴും ഇപ്പോൾ ഈ ശാലം ടീമിൽ ഈ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് ആ സംരക്ഷണം ഫീൽ ചെയ്യുകയാണ്. ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ കീബോർഡിന് മുമ്പിൽ അവിടെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ദൈവത്തിൽ നിന്നൊരു ഗ്രീൻ സിഗ്നൽ കിട്ടാതെ നമുക്കൊരു ഒരു കൈവരൽ പോലും അനക്കാൻ പറ്റില്ല. അപ്പം പ്യുവർലി മ്യൂസിക് എന്ന് പറഞ്ഞ ഡിവൈനായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം അടുത്ത ജനറേഷനിൽ മ്യൂസിക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ, ഇപ്പം എൻ്റെയൊക്കെ നെക്സ്റ്റ് ജനറേഷനിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിലും ഞാൻ സ്ട്രിക്ട്ലി അല്ലെങ്കിൽ ഞാൻ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് വളരെ ഡിവൈനായിട്ടുള്ള സംഭവമാണ്. ആ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് കിട്ടിയില്ലെങ്കിൽ നമുക്കത് എപ്പോൾ വേണമെങ്കിലും കൈവിട്ട് പോകാവുന്നൊരു സംഭവമാണ്. ഈ സംരക്ഷണവും ഈ ദൈവാനുഗ്രഹവും എല്ലാവർക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുമത്സരത്തിൻ്റെയും ആശംസകൾ ഒന്നുകൂടിയും നേർന്നുകൊള്ളുന്നു. ജീവകാലം